പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ Many people ask me whether I have spoken in tongues. അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പലരും എന്നോടും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു ഗ്രാമീണ ഇടവകയെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ഇടവകയ്ക്ക് അന്ന് സ്വന്തമായി ഒരു പാഴ്സനേജ് ഇല്ലാതിരുന്നതിനാൽ ആ ഇടവകയിൽ ഒരു അംഗത്തിന്റെ പഴയ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ പുതിയ വീട്. അവർ താമസിക്കുന്നത് ആ പുതിയ വീട്ടിലാണ്. ഒരു ദിവസം ആ ഗൃഹനാഥൻ അപ്രതീക്ഷിതമായി എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ സാധാരണ വേഷത്തിൽ ആ വീട്ടിലേക്ക് ചെന്നു. അവിടെ അപ്രതീക്ഷിതമായി രണ്ടു മൂന്ന് ശുഭ്രവസ്ത്രധാരികളെ കണ്ടു. ഗൃഹനാഥൻ എന്നെ അവിടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളെന്ന നിലയിൽ അവർക്ക് പരിചയപ്പെടുത്തി. അവരെ എനിക്കും പരിചയപ്പെടുത്തി. അവരൊരു ബന്ധക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട പാസ്റ്റർമാരാണ്. എന്നെ ഒരു വൈദികൻ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്താതിരുന്നത് എന്നതിന്റെ കാരണം പിന്നീട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. പ്രാഥമിക കുശല പ്രശ്നങ്ങൾക്ക് ശേഷം സ്വാഭാവികമായി ഞങ്ങളുടെ സംസാരം ആത്മീയ വിഷയങ്ങളിലേക്ക് കടന്നു. അപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് ചോദിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം വരാകിയാലോ, അല്ലെങ്കിൽ ബന്ധക്കോസ്തുകാർക്കല്ലാതെ ആർക്കും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കാൻ സാധ്യതയില്ല എന്ന മിഥ്യാധാരണയാലോ എന്തോ എന്നോട് എടുത്തു ചോദിച്ചു, അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് ചോദിച്ചു, അന്യഭാഷ അടയാളത്തോടെയാണ് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുക എന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഒന്ന് രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതേ പുസ്തകത്തിൽ നിന്ന് അന്യഭാഷ കൂടാതെ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ച ചില സംഭവങ്ങളും ചൂണ്ടിക്കാട്ടി. അപ്പോൾ അദ്ദേഹം എന്നോട് തികച്ചും വേദവിരുദ്ധമായ ഒരു പെന്തക്കോസ് ഉപദേശം പറഞ്ഞു. ദി വൺ ആൻഡ് ദി ഓൺലി വിസിബിൾ സൈൻ ഓഫ് റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ് ഈസ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷയാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്.
ബൈബിളിൽ ഒരടിസ്ഥാനവുമില്ലാത്ത ഒരു ഉപദേശമാണിത് എന്നുള്ളത് നാം തിരിച്ചറിയണം, മനസ്സിലാക്കണം. ആഭരണം ധരിക്കുന്നതിനെ പറ്റി യാതൊരു വേദപുസ്തകാടിത്തറയും ഇല്ലാതെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഉപദേശം തിരുത്തുവാൻ പെന്തക്കോസ്തിലെ ഉന്നതരായ ചില പാസ്റ്റർമാർ ഇപ്പോൾ സന്നദ്ധരായതുപോലെ അന്യഭാഷാവരത്തെ പറ്റിയുള്ള ഈ ദുരുപദേശവും താമസം പിന്നെ തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്നത്തെ നവീന സഭക്കാർ ഏറ്റവും ദുരുപയോഗപ്പെടുത്തുന്നത് അന്യഭാഷയെ പറ്റിയുള്ള ഈ മിഥ്യാധാരണകളാണ്. ഞാൻ അന്യഭാഷയിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 6 ദശകത്തിലധികമായി ഞാനും ദൈവവും തമ്മിൽ നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ദൈവത്തോട് മലയാള ഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. ഞാൻ പറയുന്നതൊക്കെ ദൈവത്തിന് മനസ്സിലാവുന്നുമുണ്ട്. ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ളത് മലയാള ഭാഷയിലെ ബൈബിൾ കൂടി ദൈവം സംസാരിക്കും, എനിക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ബൈബിളിലെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കൂടിയും ദൈവം സംസാരിക്കാറുണ്ട്, അതും എനിക്ക് മനസ്സിലാവാറുണ്ട്. ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വി ഡിസ്കസ് ഹിയർ ഈസ് സ്പീക്കിംഗ് ഇൻ ടങ്സ് ആൻ എവിഡൻസ് ഓഫ് റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ്. ഇവിടെ നാം പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അന്യഭാഷയിലുള്ള സംസാരം പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നതിന്റെ അടയാളമോ എന്നതാണ്. When the Bible say filled with the Holy Spirit, it doesn't mean that all believers need to speak in tongues. എല്ലാ വിശ്വാസികളും ആത്മാവിൽ നിറയണം എന്ന് പറയുമ്പോൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. It means every believer should be under the control of the Holy Spirit, but it doesn't mean that everyone should speak in tongues. ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ടോട്ടലി അൺസ്ക്രിപ്ച്ചറൽ ടു ടീച്ച് ദാറ്റ് ദ വൺ ആൻഡ് ദി ഓൺലി വിസിബിൾ സൈൻ ഓഫ് റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ് ഈസ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷാപരമാണെന്ന് പഠിപ്പിക്കുന്നത് തികച്ചും വേദവിപരീതമാണ്. വേദപുസ്തകത്തിൽ ഒരടിത്തറയുമില്ലാത്തതാണ്. പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചപ്പോൾ അന്യഭാഷാവരം ലഭിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് അനുഭവങ്ങളും ഒന്നാണെന്നോ ഒന്ന് മറ്റൊന്നിന്റെ പര്യായപദമാണെന്നോ രണ്ടും എല്ലായ്പ്പോഴും ഒരുമിച്ച് സംഭവിക്കുന്നതാണെന്നോ കാണുവാൻ നമുക്ക് കഴിയില്ല. ബൈബിളിൽ ഒരിടത്തും പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഏകവും പ്രത്യക്ഷവുമായിരിക്കുന്ന അടയാളം അന്യഭാഷാപരമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4:31 നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ചപ്പോൾ ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അന്യഭാഷയിൽ സംസാരിച്ചു എന്നല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 11:9-11 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? അപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു, കൈപിടിച്ച് നടത്തുന്നവനെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ബി സ്പിരിറ്റ് ഫിൽഡ് മീൻസ് ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്പിരിറ്റ്. ആത്മനിറവുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയന്ത്രണം ഉള്ളവരാകുക എന്നാണ് അർത്ഥം. കർത്താവിന്റെ കരങ്ങളിലെ അത്ഭുതമായി മാറിയ ലോകമെമ്പാടുമുള്ള 1000 സ്ത്രീ പുരുഷന്മാർ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മിഷണറി വീരന്മാർ, ബൈബിളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന വേദപുസ്തക അധ്യാപകർ, ഇവർക്കൊന്നും അന്യഭാഷയിൽ സംസാരിക്കാതിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മ നിറവ് ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെ പറയുവാൻ കഴിയും? പരിശുദ്ധാത്മാവ് തനിക്കുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ഒരാൾക്ക് പറയുവാൻ കഴിയും? ബൈബിളിൽ പരിശുദ്ധാത്മാവിൽ നിറവീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ശ്രദ്ധിക്കുക.
ബീജ് കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. എഫേസ്യർ എഴുതിയ ലേഖനം 5:18-21 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ 3 അടയാളങ്ങൾ പറഞ്ഞിരിക്കുന്നു. 1, സന്തോഷമുള്ള ഹൃദയം. 2, നന്ദിയുള്ള ഹൃദയം. 3, താഴ്മയുള്ള അല്ലെങ്കിൽ വിനയമുള്ള ഹൃദയം. ഈ 3 കാര്യങ്ങളാണ് ആത്മനിറവിന്റെ അടയാളങ്ങളായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷയെ പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല എന്നത് ശ്രദ്ധിക്കുക. ക്രിസ്തുവിനെ പോലെയാകുക എന്നതാണ് ആത്മനിറവിന്റെ അടയാളം. കർത്താവ് അന്യഭാഷയിൽ സംസാരിച്ചതായി ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നതും നാം ശ്രദ്ധിക്കുക. ഈ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നതെല്ലാം വ്യക്തമാക്കുന്നത് പരിശുദ്ധാത്മ നിറവ് ലഭിച്ചു എന്നതിന്റെ അടയാളമാണ് അന്യഭാഷാവരം എന്ന് പഠിപ്പിക്കുന്നത് തികച്ചും തെറ്റാണ്, വേദവിരുദ്ധമാണ് എന്നത് തന്നെയാണ്. അതിനാൽ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കുക. നമുക്ക് തള്ളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ ധന്യ ചിന്തകൾക്കായി അങ്ങനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നിറവും അന്യഭാഷയുള്ള സംസാരവും ഒന്നാണ് എന്ന് പലപ്പോഴും ഞങ്ങൾ ധരിച്ചു പോകുന്നത് തെറ്റാണ് എന്ന് അങ്ങയുടെ വചനം ഇപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ആ വ്യക്തമായ ധാരണയോടുകൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വരങ്ങളെ പ്രകാശിപ്പിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. വ്യത്യസ്തങ്ങളായിരിക്കുന്ന വരങ്ങൾ അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് വിഭജിച്ച് നൽകിയിരിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങൾ ഏറ്റവും പ്രയോജനമായി വിനിയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.